അപ്പൊ ഞായറാഴ്ച ആയതുകൊണ്ട് ഓഫീസിൽ നിന്ന് ഇറങ്ങാന് ബാംഗ്ലൂർ എടുത്തപ്പോ അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പൊ കുറച്ച് സമയം ഇൻഷാല്ല കുറച്ച് വൈകി എങ്കിലും വലിയ ടെൻഷൻ തന്നെയാണ്. ശ്യാമരവിന്റെ അടിയിൽ യാസീനത്തെ മുടങ്ങും. കാരണം ഒരുപാട് ഉമ്മമാര് നമ്മളെ കാത്തിരിക്കും, ഒരുപാട് ഉപ്പമാര് നമ്മളെ കാത്തിരിക്കും, കുറെ സഹോദര സഹോദരിമാര് കാത്തിരിക്കും. ഇന്നാളിപ്പോ എന്നോട് പിന്നെ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, അഥവാ അന്ന് ഇഷാമാരിമിന്റെ അടിയിൽ യാസീനും മുലുക്കും വാക്കിയൊന്നും ഓതി തീർന്നില്ല. അപ്പൊ ഞാൻ കരുതി ഇവന്റെ ഉമ്മ അത് കാണുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇവന്റെ ഉപ്പത് കാണുന്നുണ്ടാവും, ഓലാരെയും പറഞ്ഞേക്കരാം. ഞാൻ ചോദിച്ച് ഉമ്മ അങ്ങനെ പറഞ്ഞോ ഉസ്താദെ, ഇന്നത്തെ ദിവസം അന്നത്തെ ഒരു ദിവസം ഇഷാമാരിമിന്റെ അടിയിൽ യാസീനും മുലുക്കും വാക്കിയും കഴിഞ്ഞില്ലല്ലോ. അപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു അവനൊരു ബേക്കറി കട നടത്താണ്. അതല്ല ഉസ്താദെ, ഞാന് നേരെ പുറത്താണ് പള്ളിയുള്ളത് ബേക്കറി കടന്റെ. അപ്പൊ പള്ളിന്ന് നിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞ് വേഗം വരും. എന്നിട്ട് ഉസ്താദിന്റെ അറിവിനിലാവ് എന്റെ ബേക്കറി കടയിൽ ഞാൻ തുറന്നു വെച്ചിട്ട് ഏഷമാരിമിന്റെ അടിയിൽ ഉസ്താദിന്റെ കൂടെ ഞാന് യാസീനോദും മുൽക്കോദും വാക്കിയോദും. ഞാൻ ആദ്യം വിചാരിച്ച ആള് തള്ളാണ്, അല്ല അല്ല, വളരെ കറക്റ്റാണ്. അൽഹംദുലില്ലാഹ്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞാണ് ഏഷമരവിന്റെ അടിയിൽ കടിയിൽ നിന്ന് അറിവിനിലാവ് തുറന്നു വെച്ചിട്ട് ഏഷമരവിന്റെ അടിയിൽ യാസീനും മുൽക്കും വാക്കിയും അതും. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞാണ് അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരുപാട് ആളുകൾ ഇഷാമരവിന്റെ അടിയിൽ യാസീനും മുൽക്കും വാക്കി ഓതുന്നുണ്ട് നമ്മുടെ മജ്ലിസിലൂടെ. 1298 മജ്ലിസായി, നാളെ 99, മറ്റന്നാൾ 1300 ആവുകയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. 1300-ൽ നിന്ന് ഇനിയും അങ്ങനെ തുടർന്നു കൊണ്ടിരിക്കും. റബ്ബേനെ കബൂലാക്കണേ അല്ലാ. 305-ാമത്തെ മജ്ലിസില് ഇൻഷാല്ലാ യതീമക്കൾക്കുള്ള വീട് തുറന്നു കൊടുക്കാണ്. അല്ലാഹു അതും ഖബൂലാക്കട്ടെ, അല്ലാഹു അതും സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. അല്ലാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും റഹ്മത്തും റാഹത്തും ഇസ്സത്തും സന്തോഷവും അഭിമാനവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മുടെ പ്രിയപ്പെട്ട ഇന്ന് നമ്മുടെ മജ്ലിസിൽ നമ്മുടെ പ്രിയപ്പെട്ട സിയാദ് മോനും കൂടിയുണ്ട്. അൽഹംദുലില്ലാഹ്. സിയാദ് മോനെ ഹിഫ്ളിന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മർക്കസു സഖാഫത്തി സുന്നിയിൽ 10 ജുസായി. മാഷാഅല്ലാഹ്, അൽഹംദുലില്ലാഹ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ സിയാദ് മോനെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല ഒരു ഹാഫിളായ ഒരു ആലിമായ വലിയ ഇസ്സത്തുള്ള ഒരു മോനായിട്ട് അല്ലാഹു സിയാദ് മോനെ കബൂൽ ചെയ്യുമാറാവട്ടെ. സിയാദ് മോന്റെ ഉമ്മ ഉപ്പ ജ്യേഷ്ഠന്മാര് സഹോദരങ്ങള് അനിയന്മാര് കുടുംബങ്ങള് അയൽവാസികള് ഉസ്താദുമാര് സിയാദ് മോന്റെ കൂട്ടുകാര് എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. എല്ലാവർക്കും അല്ലാഹു ഐശ്വര്യം നൽകട്ടെ. റാഹത്തും സന്തോഷവും സമാധാനവും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സിയാദ് മോനെ അറിവിനിലാവ് സ്റ്റാർട്ടിങ് മുതൽ, ഞാൻ അറിവിനിലാവിന്റെ മജ്ലിസ് തുടങ്ങിയ അന്ന് മുതൽ എന്നും അവരെ കുടുംബം കാസർഗോഡാണ്. കാസർഗോഡ് മാങ്ങാടില്ലേ, കാസർഗോഡ് ജില്ലയിലെ മാങ്ങാട് അന്ന് മുതലേ കാണാറുണ്ട്. എന്നിട്ട് എന്നും മജ്ലിസ് കഴിഞ്ഞാല് വിളിക്കും. മജ്ലിസ് കഴിഞ്ഞാല് ഉസ്താദെ ആയിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഓർമ്മണ്ട എല്ലാ ദിവസവും വിളിക്കും. പണ്ട് അറിവിന്ദിലാവ് സ്റ്റാർട്ടിങ് ടൈമിൽ മുതലേ ആ കുടുംബം കാണാറുണ്ട്. അന്ന് മുതലേ മജ്ലിസ് കഴിഞ്ഞിട്ടൊന്നും വിളിക്കും. അപ്പോ ഞാൻ അന്നെല്ലാം സിയാദ് മോനെ കൊണ്ട് മൊബൈലിലൂടെ ഫോണിലൂടെ ഒരു ഫാത്തി ഓതിപ്പിക്കും, അല്ലെങ്കിൽ സൂറത്ത് ഇഖ്ലാസ് ഓതിപ്പിക്കും. ഓർമ്മണ്ട അധികം എല്ലാ ദിവസവും ഒരു സൂറത്ത് ഓതിപ്പിക്കും സിയാദിനെ കൊണ്ട്. ഓനൊരു സൂറത്ത് ഓതി ഫോണിലൂടെ നല്ല അടിപൊളി ടൂണിലൂടെ അങ്ങനെ ഓതിത്തരും നല്ല ഉഷാറായിട്ട്. ഇൻഷാല്ലാ സിയാദ് മോന്റെ ഓത്ത് നിങ്ങൾക്ക് ഇൻഷാല്ലാ അവസാനം കേൾക്കാം. അൽഹംദുലില്ലാഹ്. അല്ലാഹു അവിടുത്തെ ശബ്ദത്തില് മോന്റെ ശബ്ദത്തില് പഠനത്തില് ബുദ്ധിയില് ഓർമ്മശക്തിയില് അല്ലാഹു നല്ല ബർക്കത്ത് ചൊരിയട്ടെ. നല്ല ബർക്കത്ത് അല്ലാഹു ചൊരിയട്ടെ. ഒരുപാട് തൗഫീഖ് അല്ലാഹു ചൊരിയട്ടെ. അപ്പൊ എന്നും അന്ന് ഞാൻ സിയാദിനോട് പറയേണ്ട വാക്കാണ് മോനെ,
മോൻ വലിയൊരു ഹാഫിദ് ആവണം. ഗവർമെന്റ് എപ്പോഴും മോനോട് പറയണം, മോൻ നല്ലൊരു ഹാഫിദ് ആവണം, നല്ലൊരു ഹിഫ്ദ് കോളേജിൽ പോയിട്ട് നല്ലൊരു ഹാഫിദ് ആവണം എന്ന് മോനോട് ഫോണിലൂടെ പറയുന്ന വാക്കാണ്. അങ്ങനെ ഹിഫ്ദിന് പോകാൻ സമയമായി. സിയാദ് മോനോട് അൽഹംദുലില്ലാ മർക്കസു സഖാഫത്തി സുന്നയിൽ സെലക്ഷന് വന്ന് അവിടെ തന്നെ പോകണം, അവിടെ പോയിട്ട് ഹിഫ്ദ് പൂർത്തിയാക്കണം എന്ന് എന്റെ കൂടി ഒരു ആഗ്രഹമാണ്. അതുപോലെ ഉമ്മന്റെയും ബാപ്പന്റെയും കുടുംബത്തിന്റെ ഒക്കെ ആഗ്രഹമാണ്. അൽഹംദുലില്ലാ അങ്ങനെ മർക്കസ് സെലക്ഷനായി. ഇപ്പൊ മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്തേക്കാല് ജുസായി. അള്ളാഹു വളരെ റാഹത്തോടെ സന്തോഷത്തോടെ പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാം അള്ളാഹു ഓർമ്മയിൽ നല്ല നിലക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒരുപാട് തൗഫീഖും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സിയാദ് മോന്റെ കൂടെ പഠിക്കുന്ന കുറെ കൂട്ടുകാരുണ്ട്. അള്ളാഹുവിനെ അവർക്കൊക്കെ റാഹത്ത് നൽകണേ റഹ്മാനെ. ഈ വർഷം അൽഹംദുലില്ലാ അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി 39 വിദ്യാർത്ഥികളെ ഞാൻ ഇഫ്ദിന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 40-ലേറെ വിദ്യാർത്ഥികളെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന്റെ മുന്നത്തെ വർഷം പറഞ്ഞിട്ടുണ്ട്. എല്ലാ വർഷവും ഓരോ മക്കളോട് കമ്പനിയായിട്ട് ആ മക്കളെ ഇഫ്ദിന് പറഞ്ഞു വിടും. അൽഹംദുലില്ലാ ഈ വർഷം 39 മക്കളെ ഇഫ്ദിന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ 39 ഇപ്പൊ ഇഫ്ദിന് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല കോളേജുകളിലായിട്ട് പലരെയും പരിചയപ്പെടുമ്പോ മോനെ ഇഫ്ദിന് പോണട്ടോ, ഇൻഷാല്ലാ അറിയുന്നില്ല ഉസ്താദിനോട് ഇഫ്ദിന് പോകാൻ പറഞ്ഞത്. അങ്ങനെ പോയ 39 കുട്ടികൾ ഈ വർഷം പോയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 40-ലേറെ മക്കള് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ട്. അൽഹംദുലില്ലാ അവരൊക്കെ പൂർത്തിയാക്കട്ടെ. പോയവരിൽ അൽഹംദുലില്ലാ ഒരുപാട് മക്കള്, എന്റെ വാവയടക്കം ഒരുപാട് മക്കള് ഇഫ്ദ് പൂർത്തിയായതുണ്ട്. അൽഹംദുലില്ലാ അള്ളാഹു അവർക്കൊക്കെ ഇസ്സത്ത് നൽകട്ടെ, അള്ളാഹു അവർക്കൊക്കെ റാഹത്ത് നൽകട്ടെ, അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ, അവർക്കൊക്കെ അള്ളാഹു ഖൈർ നൽകട്ടെ. 15-ലേറെ വിദ്യാർത്ഥികൾ ഇഫ്ദ് പൂർത്തിയായവരുണ്ട്. മാഷാ അല്ലാഹ്. നമ്മുടെ മക്കളെ പഠിപ്പിക്കുക, നമ്മുടെ കുടുംബത്തിലെ മക്കളെ, അല്ലെങ്കിൽ നമ്മൾ ഇടപെട്ടിട്ട് നമ്മൾ മറ്റുള്ള മക്കളെ പ്രേരിപ്പിച്ചിട്ട് അവരെ ആലിമീങ്ങളാക്കുക, അവരെ ഹാഫിലീങ്ങളാക്കുക. സിയാദ് അടക്കം ഈ വർഷം 39 മക്കളെ ഞാൻ ഇടപെട്ടിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് പറഞ്ഞു വെച്ചിട്ട് അവരൊക്കെ ഇഫ്ദിനെ പഠിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹു അതൊക്കെ പൂർത്തിയാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയും അടുത്ത വർഷം ഒരുപാട് ആളുകളെ ഇഫ്ദിന് കൊണ്ടുചേർക്കണം. റബ്ബേ നീ അതിനൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. ധാരാളം മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാഅല്ലാഹ് എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് നൽകട്ടെ, എല്ലാവർക്കും അള്ളാഹു ഖൈർ നൽകട്ടെ. ഒരുപാട് ആളുകൾ വന്നിരുന്ന് നിന്നിലേക്ക് അള്ളാഹു ഇലക്ക വിഷമങ്ങൾ അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ, ഇലക്ക പ്രയാസങ്ങൾ അള്ളാഹു സലാമത്താക്കി കൊടുക്കട്ടെ. അനാഥ മക്കൾക്കുള്ള നേർച്ചകൾ നൽകാനും അറിവിനിലാവിലേക്കുള്ള നേർച്ചകൾ നൽകാനും ദുആ കൊണ്ട് ഏൽപ്പിക്കാനും ദുആ വസിയത്ത് പറയാനും അൽഹംദുലില്ലാ ഒരുപാട് മുഅ്മിനീങ്ങൾ. അല്ലാഹുവേ നീ എല്ലാവർക്കും സന്തോഷവും സമാധാനവും റാഹത്തും നൽകണേ റഹ്മാനെ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും റാഹത്തും നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ